നമസ്കാരം. നമ്മുടെ രാജ്യം ഇന്ത്യ മഹാരാജ്യം മതേതര രാജ്യമാണ്. നമ്മുടെ സംസ്ഥാനം കേരള സംസ്ഥാനം അതിലും വലിയ മതേതര സംസ്ഥാനമാണ്. പോരാത്തതിന് മറ്റുള്ള സ്ഥലങ്ങളിലില്ലാത്ത ഒരു എക്സ്ട്രാ ക്വാളിറ്റി കൂടെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ പേരാണത്രേ പ്രഭുത്വത. ഇനി നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തെ മതേതരത്തിൻ്റെ ഒരു തോതറിയണ്ടേ, അത് പി സി ജോർജ് തന്നെ ശരിക്കും പറയണം. പി സി ജോർജിൻ്റെ വാക്കുകൾ കടമെടുത്തിട്ട് തന്നെ പറയാം. പി സി ജോർജ് എന്ന വ്യക്തി പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിലാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ട് വന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹം തോറ്റു. അദ്ദേഹം ഇടതിനോടും വലതിനോടും ബി ജെ പിയോടും മത്സരിച്ച് ജയിച്ചു വന്ന വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം അല്ലലും അലച്ചിലും ഒന്നുമില്ലാതെ വളരെ ഈസി വിന്നായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ. അതിനു മുമ്പ്, അതായത് ഒരു പതിറ്റാണ്ട് മുമ്പ് പോലും ഇവിടെ ചില തീവ്ര ഭീകര സംഘടനകൾ ഇവിടുത്തെ ഒരു കോളേജ് അധ്യാപകൻ്റെ കൈവെട്ടിയ സമയത്ത് പോലും ആ കൈവെട്ടിയവർക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന ആളാണ് പി സി ജോർജ്. അന്നും ആ അധ്യാപകനെതിരെയാണ് അദ്ദേഹം എന്തോ പരാമർശം നടത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് എല്ലാ നിയന്ത്രണവും വിട്ട് അദ്ദേഹം പ്രതികരിക്കേണ്ട ഒരു സമയം വന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ, നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ മഹാരാജ് കോളേജിലെ ഒരു പാവം പയ്യൻ അഭിമന്യു എന്ന ഒരു എസ് എഫ് ഐ പയ്യൻ, ആ പയ്യനെ ക്യാമ്പസ് ഫ്രണ്ടുകാരും എസ് ഡി പി ഐക്കാരും കൂടി വളഞ്ഞിട്ട് നെഞ്ചിൽ കത്തി കുത്തി കൊന്നു. ഒരു തീരെ പാവപ്പെട്ടവർ. അന്ന് ഇവറ്റോൾ, അതായത് ഈ എസ് ഡി പി ഐക്കാർ ഇത്തരക്കാരാണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഇവരെ അടുപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എന്ന തരത്തിൽ പി സി ജോർജ് മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു പരാമർശം നടത്തി. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുവരെ പി സി ജോർജിൻ്റെ ശക്തമായിട്ടുള്ള വോട്ട് ബാങ്കായിരുന്നു ഈരാറ്റുപേട്ടയും അതിനോട് അടുത്തുള്ള സ്ഥലങ്ങളുമെല്ലാം. ഈരാറ്റുപേട്ട എന്ന സ്ഥലത്ത് മാത്രം 18,000 വോട്ടുണ്ട്. അവിടെ 97% മുസ്ലിങ്ങളാണ് താമസിക്കുന്നത്, 97%. ബാക്കി 3% മാത്രമാണ് മറ്റു മതസ്ഥർ. അപ്പോൾ ഒരു സമയത്ത് പോലും പി സി ജോർജിനെ കൈവിടാത്ത ഒരു മണ്ഡലമായിരുന്നു പൂഞ്ഞാർ. എന്നാൽ പി സി ജോർജ് എസ് ഡി പി എന്ന തീവ്രവാദ സംഘടനയ്ക്കെതിരെ ഇതേപോലെ ഒരു പരാമർശം നടത്തിയതിനു ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റു. തോറ്റത് മാത്രമല്ല, ഈരാറ്റുപേട്ട എന്ന സ്ഥലത്ത് എല്ലാ തവണയും 12,000 മുകളിൽ വോട്ട് നേടിക്കൊണ്ടിരുന്ന പി സി ജോർജ് അത്തവണ നേടിയത് വെറും 70 വോട്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, പി സി ജോർജ് മുസ്ലിം സമുദായത്തിനെ അടച്ചു പറഞ്ഞിട്ടേയില്ല. മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള എസ് ഡി പി എന്ന ഒരു തീവ്രവാദ സംഘടനാ പാർട്ടി എന്നൊന്നും പറയാൻ പറ്റും തോന്നുന്നില്ല, അവരെ മാത്രമാണ് പറഞ്ഞത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ മുസ്ലിങ്ങളും അവരെ പിന്തുണച്ചുകൊണ്ട് പി സി ജോർജിനെ തോൽപ്പിച്ചത്? ഇതിലെവിടെയാണ് നമുക്ക് മതേതരത്വം കാണാൻ പറ്റുക? പി സി ജോർജ് തന്നെ ഒരു ചാനലിലിരുന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആങ്കർ അതിൻ്റെ ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്താനൊക്കെ നോക്കി. ജനങ്ങൾ ഈ സത്യം അറിഞ്ഞു പോയാലോ? കണക്ക് വെച്ചിട്ടാണ് പി സി ജോർജ് പറഞ്ഞത്, 18,000 വോട്ടുള്ള സ്ഥലത്ത് എനിക്ക് 12,000 മുകളിൽ വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ഈ ഒരു പരാമർശം നടത്തിയതിന് ശേഷം എനിക്ക് കിട്ടിയത് 70 വോട്ടാണെന്ന് പറയുന്നു. അതുപോലും ഒരുപക്ഷെ ബാക്കി വരുന്ന 3% കൊടുത്ത വോട്ടായിരിക്കാം. ഒന്ന് ചിന്തിച്ച് നോക്കുക, ആർ എസ് എസ് എന്നൊരു സംഘടന ഇവിടെയുണ്ട്. പലരും ആരോപിക്കുന്ന പോലെ അവരുടെ തന്നെ രാഷ്ട്രീയ വിംഗാണ് ബി ജെ പി. വർഗീയ പാർട്ടിയാണ്, ഫാസിസ്റ്റാണെന്നൊക്കെ പറയുന്നത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് 80% ഹൈന്ദവരാണ്. ഈ എതിരാളികൾ ആരോപിക്കുന്ന പോലെ തന്നെ ബി ജെ പി എന്നത് ഒരു ഹിന്ദുത്വ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ശരി, അങ്ങനെ തന്നെ കൂട്ടുക. അങ്ങനെയുള്ള ബി ജെ പിക്ക് പോലും ഇവിടെയുള്ള 80% ഹൈന്ദവരുടെ പകുതി വോട്ട് പോലും നേടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന സ്ഥാനത്ത് ഇനി നിങ്ങൾ ചിന്തിക്കുക. കേരളം പോലെ വളരെ സെക്യുലറാണ്, മതേതര മൂല്യമുണ്ട്, പ്രബുദ്ധരാണ് എന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തിലെ ഒരു ചെറിയ പ്രദേശത്ത്, ഈരാറ്റുപേട്ട എന്ന സ്ഥലത്ത്, 18,000 വോട്ടേഴ്സ് മാത്രമുള്ള ഒരു സ്ഥലത്ത്, അതിൽ തന്നെ 97% മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത്, അവർക്കെതിരെയല്ല പി സി ജോർജ് പറഞ്ഞത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപക്ഷെ അവരുടെ വിശ്വാസം ഒന്നായിരിക്കും, പക്ഷേ ആശയം തീവ്രമാണ്, ഭീകരവാദമാണ്. അങ്ങനെയുള്ള ഒരു ചെറിയ സംഘടനയെ, ആ സംഘടന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കാറുണ്ട്, പക്ഷേ അവർ നിയമസഭയിലൊന്നും അങ്ങനെ മത്സരിക്കാറില്ല. ആരെങ്കിലുമൊക്കെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വോട്ട് മറിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഘടനയ്ക്കെതിരെ ഒരു പരാമർശം നടത്തിയ കാരണം കൊണ്ട് 14,000 വോട്ടിന് മുകളിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ പ്രദേശത്തുനിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക്
ആ വോട്ടെല്ലാം പോയി വെറും 70 വോട്ടിലേക്ക് മാറണമെങ്കിൽ ഇനി നിങ്ങൾ ചിന്തിക്കുക, ആരാണ് ഇവിടെ ശരിക്കുള്ള മതേതരർ? ആരാണ് ശരിക്കും വർഗ്ഗഗുണം കാണിക്കുന്നവർ? ആരാണ് വർഗീയത കാണിക്കുന്നവർ? തലയ്ക്കകത്ത് ആൾത്താമസമുള്ള മലയാളികൾ ചിന്തിക്കണം. ഇടതും വലതും നിങ്ങളോട് എപ്പോഴും ചോദിക്കുന്നതല്ലേ, അരിയാഹാരമാണോ കഴിക്കുന്നത്, അരിയാഹാരമാണോ കഴിക്കുന്നത്? ഈ സംഭവം പി സി ജോർജ് ഒരു പ്രമുഖ ചാനലിലിരുന്ന് പറഞ്ഞപ്പോൾ ആ ചാനലിലെ വനിതയായിട്ടുള്ള ആങ്കർക്ക് തീരെ സൂചിക്കുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് കയറി അങ്ങ് ശല്യപ്പെടുത്തിയേക്കോ, അത് പറയാൻ സമ്മതിക്കുന്നില്ല. കാരണം പല മുഖ്യധാരാ മാധ്യമങ്ങളും അവരുടെ നാവുകൾ ഇസ്ലാമിസ്റ്റുകൾ വിലയ്ക്കോ വാടകയ്ക്കോ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ അറിയാൻ പാടില്ല. പക്ഷേ എത്ര കാലം ഒളിച്ചു വെക്കാൻ പറ്റും? എത്ര കാലം ഒളിച്ചു വെക്കാൻ പറ്റും? പി സി ജോർജ് എന്ന വ്യക്തി, സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന വ്യക്തി എങ്ങനെയാണ് തോറ്റത് എന്ന് പി സി ജോർജ് തന്നെ തുറന്നു പറഞ്ഞതിൻ്റെ അതേപോലെ തന്നെ ഒന്നും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.